ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒനിയൻ ബജ്ജിയാണ്. നമ്മൾ സാധാരണ മുളക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള ബജ്ജി ഇത്. അതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. ഇതേ ബാറ്ററി വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ബ്രിഞ്ചാളൊക്കെ ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജ്ജിയാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ സവാളയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച സവാള. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതേപോലെ 1.5 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയാണ്, അതൊരു 1/2 കപ്പ് വരെ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോൾ ഞാനിത് ഈ സവോള ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അധികം കനം ഇല്ലാതെ, അതായത് തിക്നെസ് വളരെ കുറച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത്, അതായത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി തയ്യാറാക്കാം. ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ അതിന് തന്നെ കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടലമാവ് ചേർത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൂട്ടാം. ഇപ്പോൾ ഒരു 4 കപ്പല്ലാന്നെങ്കിൽ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇതേപോലെ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഞാൻ മല്ലിയിലയും ചെറുതായി അരിഞ്ഞ മല്ലിയില ചെറുതായി നുറുക്കിയെടുക്കുമ്പം നമുക്ക് അധികം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റാണ്. അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കായപ്പൊടി നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ചേർക്കേണ്ട, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരൊക്കെ ചേർത്ത് കൊടുക്കണമെന്നില്ല, പക്ഷേ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അതേപോലെ മുളക് പൊടി നിങ്ങൾക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ ഞാൻ ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ അപ്പക്കാരാണ്, അപ്പക്കാരൻ ഞാൻ ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പം ഒരു 1.5 ബാറ്ററിൻ്റെ അളവാണെങ്കിൽ നമുക്കതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അപ്പോൾ പിന്നെ അത് നിങ്ങളെടുക്കുന്ന മാവിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് തിക്കും ആവരുത്, ഒരു മീഡിയം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട കെട്ടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് തന്നെ ആദ്യം വെള്ളം ആഡ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ എനിക്ക് 1.5 കപ്പ് വരെ, 1.5 ഗ്ലാസ് വരെ തന്നെ വേണ്ടി വന്നു കേട്ടോ. ഞാനൊരു ഗ്ലാസ്സിലെടുത്ത വെള്ളം. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ, ഒരുപാട് ലൂസ്, ഒരു മീഡിയം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോയാൽ നമ്മൾ ഒനിയനിലേക്ക് ഇത് കോട്ട് ചെയ്ത് വരില്ല, പിന്നെ എണ്ണ കുടിക്കും. അപ്പം ഒത്തിരി എണ്ണ കുടിക്കുമ്പോൾ അതത്ര നല്ല, അത്ര നമുക്ക് കഴിക്കുമ്പോൾ ഒരുമാതിരി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒനി ഇതിലേക്ക് ഡിപ്പ് ചെയ്ത്, അപ്പോൾ ഇതാണ് ഇതേപോലെ വരണം, കാരണം കോട്ട് ചെയ്ത് വരണം. അപ്പം ഒരുപാട് തിക്കായാലും നമുക്ക് ഇതേപോലെ കോട്ട് ചെയ്ത് വരില്ല. അപ്പം ഞാനിപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നു. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ചൂടായി വരുമ്പോൾ, ഇപ്പം ഒരുപാട് നല്ല ചൂടാവരുത്, കാരണം ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ഹീറ്റിൽ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ആയിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ബജ്ജി പെട്ടെന്ന് ബ്ലാക്കായി, ഉള്ളിൽ നമ്മൾ ഒനിയൻ അത്ര, അതായത് വേവാത്ത പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഇപ്പം അതിൻ്റെ ഒനിയൻ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് ഒരു 2 എണ്ണം ആദ്യം ഇട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ല ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒനിയൻ റിങ്സും ഇതേപോലെ ചെയ്യാം. ഇപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതും നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും, ഓരോ റിങ്സ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേപോലെ നമ്മൾ ഓയിൽ മുകളിലേക്ക് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ നല്ല പൊള്ളി വരും.
അപ്പം ഇതേപോലെ നമ്മൾ ഇപ്പം പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെ കയ്യിൽ എപ്പോഴും കടലമാവും അരിപ്പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ എപ്പോഴും കഴിക്കുന്ന ബജ്ജികളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യാസമായിട്ടാണ്. നമുക്ക് സവാളയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. അതായത് ഒരു നല്ല ക്രിസ്പിനെസ്സാണ് ഇതിനെ കഴിക്കുമ്പോൾ. അതേപോലെ നമ്മൾ ഉള്ളിവടയൊക്കെ ആക്കുന്നില്ലേ, അപ്പോൾ അതിന് വ്യത്യാസമായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ബജ്ജി റെഡിയായി കഴിഞ്ഞു, നമുക്കത് കോരിയെടുക്കാം. എന്താ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നമ്മൾ ഒരു നുള്ളേ ബേക്കിംഗ് സോഡ ചേർത്തുള്ളൂ. അപ്പോൾ തന്നെ ഇതേപോലെ നല്ലോണം മുരിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട നിലയ്ക്ക് നിങ്ങൾക്കൊക്കെ ചേർക്കണം എന്നില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ മുളക് ബജ്ജിയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ക്രിസ്പിനെസ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം, അതാ ടേസ്റ്റ്. കാരണം തണുത്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ക്രിസ്പിനെസ് ഒക്കെ പോവും. അപ്പോൾ ഉറപ്പായി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നമുക്ക് നമ്മളെ പൊട്ടറ്റോ ഇതേപോലെ സ്ലൈസ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പൊട്ടറ്റോ ബ്രിഞ്ചാളൊക്കെ ഇതേപോലെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. ഇതേ സെയിം ബാറ്റർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.